വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു കാരമൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് ഓവനില്ലാതെ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു കാരമൽ കേക്കാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് കാൽ ടീസ്പൂൺ ഉപ്പ്. ഇവിടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഹാഫ് കെ ജിക്ക് വന്നെ 6 ഇഞ്ചിൻ്റെ മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാര മിക്സഡ് ചെറിയ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഹാഫ് കെ ജിക്ക് 2 eggs ആണ് ആവശ്യം. അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon ഓയിലും 1 teaspoon പാലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പക്ഷേ സീവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൈദയുടെ മിക്സ് 3 batch ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മോൾഡിലേക്ക് മാറ്റിയിട്ട് ഒരു 20-25 minutes വേണം ബേക്ക് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഞാനിവിടെ ബിരിയാണി പോട്ട് ഒരു 10 minutes പ്രീഹീറ്റിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 20-25 minutes കഴിയുമ്പോൾ തുറന്നു നോക്കാം. ലേയേഴ്സിലിടാനായിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ലേയേഴ്സിലൊന്ന് നമുക്ക് മിക്സഡ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1/2 cup കാരമലൈസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1/2 cup പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്ന കേട്ടോ ഗൈസ്. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളറാവണ്ട, പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 cup വിപ്പിംഗ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. നല്ല ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇത്തിരി കട്ടിയിലിരിക്കും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് സെയിം നന്നായിട്ട് അലിഞ്ഞ് ആ പഞ്ചസാര വിപ്പിംഗ് ക്രീമും കൂടിയും ചേർന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടൂട്ടാ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 teaspoon ബട്ടറാണ്, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇടുന്നുണ്ട്. 1/4 cup ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും ഈ സോസ്. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. 1/2 kg വരെ നല്ല ഹൈറ്റുള്ള കേക്കാട്ടോ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് 3 layers നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇനി ഞാനിവിടെ വിപ്പിംഗ് ക്രീം, ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലകത്തേക്ക് 1/2 teaspoon വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റായി കുറച്ച് ബീറ്റായി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 tablespoons നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരമൽ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കാരമൽ സോസ്. ഞാനിവിടെ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 1/2 cup മിൽക്കിലേക്ക് 2.5 tablespoons പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ്, കാഷ്യൂ നട്ടിൻ്റെ ക്രഷ് അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സെയിം പ്രൊസീജർ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മൊത്തം നമ്മൾ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുത്തേന്നാണ്ട ഗൈസ്. നല്ല ഹൈറ്റുള്ള കേക്ക്, നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം സെറ്റാവാൻ വേണ്ടി. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സെറ്റായതിന് ശേഷം ഒന്നും കൂടി ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ കാരമൽ സോസിൻ്റെ ബാലൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓപ്പൺ സ്റ്റാർ, ചെറിയ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡെക്കറേഷനും ഗോൾഡൻ ബൗൾസും ബോൾസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സോസിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രിപ്പ് ചെയ്തിട്ട് ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ അടിയിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട്
നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ്, വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരും കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.